കൾട്ടിന്റെ ക്രൂരകൃത്യങ്ങൾ. വിശ്വാസത്തിന് നേരെ വിപരീതമായി നമ്മൾ സാധാരണ പറയുക അന്ധവിശ്വാസം എന്നാണ്. ഈ അന്ധവിശ്വാസത്തെക്കാൾ അപകടം പിടിച്ച വേറൊന്നുണ്ട്, അമിതവിശ്വാസം. ഈ അമിതവിശ്വാസം ഭ്രാന്തൻ സങ്കല്പങ്ങളിലേക്കും ഭ്രാന്തമായ ആരാധനാരീതികളിലേക്കും വഴിമാറുവാൻ വളരെ ഈസിയാണ്. അത്തരം ഒരു കൾട്ടിന് അടിമകളായി ഒരു പാതിരി പറഞ്ഞത് വിശ്വസിച്ച് വെയിലത്ത് വെറുനിലത്ത് ഒരു കാട്ടിൽ ദിവസങ്ങളോളം പട്ടിണി കിടന്ന് 200 വിശ്വാസികൾ പെടുവർണം പ്രാപിച്ച ഞെട്ടിക്കുന്ന സംഭവത്തിൽ പോലീസിൻ്റെ അന്വേഷണം ഇപ്പോഴും തുടരുന്നതേയുള്ളൂ. ഇവർ സ്വർഗത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ പോയത് എന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ 3 മുൻപ് നടന്ന ഈ വിശ്വാസ കൊലപാതകത്തിൻ്റെ കഥ ഞങ്ങൾ അന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് പക്ഷേ 50 മൃതദേഹങ്ങളെ പോലീസ് കണ്ടെടുത്തിരുന്നുള്ളൂ. 2 മുൻപുള്ള കണക്കനുസരിച്ച് മരണസംഖ്യ 201. സ്വർഗരാജ്യം മോഹിച്ച് പാതിരിയെ വിശ്വസിച്ച് പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം ഇതിലും വളരെ കൂടിയേക്കാം. കാരണം 1000 അനുയായികളുണ്ടായിരുന്നു പോൾ മക്കൻസി എന്ന ഭ്രാന്തൻ പുരോഹിതന്. അനുയായികളിൽ എത്ര പേർ ആ ദിവസം സ്വർഗത്തിലേക്കുള്ള വഴിതിരിഞ്ഞ് കെനിയൻ കാട്ടിലേക്ക് പോയെന്നൊരു തിട്ടവുമില്ല. ഇനി പറയുന്നത് മതഭ്രാന്തിൻ്റെ കാര്യത്തിൽ ഈ കെനിയൻ പാതിരിയുടെ അപ്പനെന്ന് വിളിക്കാവുന്ന ജിം ജോൺസ് എന്ന ചെകുത്താൻ പാതിരിയുടെ കഥയാണ്. 10-45 മുൻപാണ് തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയിലാണ് സ്വർഗരാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് 900 വിശ്വാസികളെ കൊണ്ട് കൊടും വിഷം കുടിപ്പിച്ച് ഒറ്റയടിക്ക് നരകത്തിലേക്ക് അയച്ച ജിം ജോൺസിൻ്റെ കൾട്ട്. പൈശാചിക ശക്തികളുടെയൊന്നും പിടിയിൽപ്പെടാതെ ഡയറക്റ്റായി മോക്ഷം പ്രാപിക്കാമെന്നായിരുന്നു പാതിരിയുടെ വാഗ്ദാനം. ഇത്തരം ആരാധനാ സമ്പ്രദായങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, പുരോഹിതൻ്റെ പൂർണ്ണ അടിമകളായിരിക്കും ഇത്തരം വിശ്വാസികൾ. പുരോഹിതൻ പറയുന്നത് തന്നെ വേദവാക്യം. മരിക്കുവാൻ പറഞ്ഞാൽ മരിക്കും, തീയിൽ ചാടുവാൻ പറഞ്ഞാൽ ചാടും, കടലിലേക്ക് കണ്ണുമടച്ചിറങ്ങുവാൻ പറഞ്ഞാൽ അവിറങ്ങും. അത്തരം ഭ്രാന്തമായ ആരാധനാ സമ്പ്രദായങ്ങളെയാണ് കൾട്ട് എന്ന് വിളിക്കുന്നത്. പീപ്പിൾസ് ടെമ്പിൾ എന്ന കൾട്ടിൻ്റെ തലവനായിരുന്ന ജിം ജോൺസ് അന്ന് ചെയ്തത് ഗയാനയ്ക്ക് സമീപമുള്ള ഒരു കാട്ടിലേക്ക് വിശ്വാസികളെ വിളിച്ചു വരുത്തി അവർക്ക് മുന്നിലേക്ക് സൈനൈഡ് വിഷം കലർത്തിയ മുന്തിരിച്ചാറ് നിറച്ച ചഷകങ്ങൾ നിരത്തിവെക്കുകയാണ്. മോക്ഷപ്രാപ്തിക്കായി വിപ്ലവകരമായ മരണത്തെ സ്വീകരിക്കുക എന്നായിരുന്നു ലോഹയിട്ട ആ സാത്താൻ്റെ ആഹ്വാനം. ആദ്യം കുട്ടികൾക്ക് വിഷം കൊടുക്കുക. ആ നിർദ്ദേശം കേട്ട് ഞെട്ടിയവർക്കും പുരോഹിതനെ അനുസരിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. വിഷം കഴിക്കുവാൻ മടി കാണിച്ച ചിലരുടെ വായിലേക്ക് ബലപ്രയോഗത്തിലൂടെ വിഷം ഒഴിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ശിക്ഷാനിയമം അനുസരിച്ച് മനഃപൂർവ്വമായ നരഹത്യ. 1-2 909 വിശ്വാസികളാണ് അങ്ങനെ പുരോഹിതൻ പറയുന്നത് കേട്ട് വിഷം കഴിച്ച് മരണം വരിച്ചത്. ഇങ്ങനെ ക്രൂരമായ ഭ്രാന്തെന്നല്ലാതെ മറ്റു വല്ലതും വിളിക്കുവാൻ പറ്റുമോ? ഈ കൾട്ട് ഭ്രാന്തിൻ്റെ അത്ര കൂടിയേറ്റമല്ലെങ്കിലും അതിൻ്റെ ചെറിയ ചെറിയ പതിപ്പുകൾ, എന്നാൽ ഈ അവസ്ഥയിലേക്ക് എത്താവുന്നവ നമ്മുടെ നാട്ടിലുമുണ്ട്. മന്ത്രവാദമെന്നും ബാധ ഒഴിപ്പിക്കലെന്നും അത്ഭുത രോഗശാന്തി എന്നും പറഞ്ഞ് വിശ്വാസികളെ പറ്റിക്കുന്ന ഏർപ്പാടും കുറ്റകരമായ വഞ്ചനയുടെ മറ്റൊരു പതിപ്പാണ്. ദൈവത്തിൻ്റെ പേരിൽ അരങ്ങേറുന്ന ഇത്തരം കൾട്ടുകൾ തിരിച്ചറിയാതെ വിശ്വാസികൾ കൂട്ടത്തോടെ ഈ കൊടുംചതിയിലേക്ക് കൈയും കൂപ്പിച്ചെല്ലുന്നതാണ് അത്ഭുതം. ഉലക്കയുമായി വരുന്ന ഒരു പൈശാചികദാസനെ കണ്ട് ഇവിടെ മൊണ്ണ വിശ്വാസികൾ നിലത്ത് കിടന്ന് ഉരുളുന്നത് നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇനി ഈ ഭ്രാന്തൻ ഇവരോട് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ നമുക്ക് സമയമായി എന്ന് പറഞ്ഞ് ഇതുപോലെ വിഷപാനീയം കഴിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി വിഷം കഴിച്ച് മരണം മരിക്കുവാൻ ഇവർ തയ്യാറാകും. ആ അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ കൾട്ടുകൾ നീങ്ങുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ ധ്യാന കേന്ദ്രങ്ങൾ എന്ന പൈശാചിക കേന്ദ്രങ്ങളിൽ പല ദുരൂഹ മരണങ്ങളും നടന്നിട്ടും അതൊന്നും വാർത്തയായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അവയവ മാഫിയകളും ഈ കൾട്ടുകളും ഏതാണ്ട് ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്നും മനസ്സിലാക്കുക. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.